हेलो, अस्सलाम वालेकुम, वेलकम बैक टू माय चैनल। हाय फ्रेंड्स, ഇന്നുണ്ടാക്കുന്നത് ഈസി ആയ ഒരു കപ്പ് കേക്ക് ആണ്, ചോക്ലേറ്റ് കപ്പ് കേക്ക്। ഈ കപ്പ് കേക്ക് രണ്ട് മുട്ട വെച്ചാണ് ചെയ്തത്। രണ്ട് മുട്ട കൊണ്ട് 12 സാമാന്യ വലുപ്പമുള്ള കപ്പ് കേക്ക് കിട്ടിയിട്ടുണ്ട്। ബീറ്റർ ഒന്നും ഉപയോഗിക്കാതെ മിക്സിയിലാണ് ഇതിന്റെ ബാറ്റർ തയ്യാറാക്കിയത്। കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ചോക്ലേറ്റ് കപ്പ് കേക്കിന്റെ വീഡിയോയിലേക്ക് പോകാം। ഇത് 1/2 കപ്പ് മൈദപ്പൊടിയാണ്। അതിലേക്ക് 1 ടേബിൾസ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നു, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും। ഇതൊക്കെ നന്നായി അരിച്ചെടുക്കാം। ഇത് 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം। ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു, പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും, പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തത്। അതിന്റെ കൂടെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് പഞ്ചസാര അലിയുന്നതുവരെ നന്നായി അടിച്ചെടുക്കാം। അത് അടിച്ച ശേഷം 1/2 കപ്പ് ഉരുക്കിയ ബട്ടറാണ് ചേർക്കുന്നത്। ഉരുക്കി നന്നായി ചൂടാറിയ ശേഷമാണ് ചേർത്തത്। അതിലേക്ക് 2 മുട്ടയും കൂടി ചേർക്കുന്നു। രണ്ട് ടേബിൾസ്പൂൺ കൊക്കോ പൗഡറും പിന്നെ 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ഇത് നന്നായി അടിച്ചെടുക്കാം। ഞാൻ അടിച്ചെടുത്ത ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം। അതിനുശേഷം ഇതിലേക്ക് അരിച്ചു വെച്ച മൈദ കുറേശ്ശെയായി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം, സാവധാനം യോജിപ്പിച്ചെടുക്കാം। ഞാൻ ഈ കപ്പ് കേക്ക് ബേക്ക് ചെയ്തത് ഓവണിലാണ്। ഓവണിൽ 20 മിനിറ്റിൽ കുറവാണ് ഇത് ബേക്ക് ചെയ്യാനെടുത്ത സമയം। ഇത് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുന്നതാണെങ്കിൽ 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ സമയം വേണ്ടിവരും। ഇനി പേപ്പർ കപ്പുകൾ കപ്പ് കേക്കിന്റെ മോൾഡിലേക്ക് വെക്കാം। കപ്പ് കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാ കപ്പും ഡബിളോ ട്രിബിളോ ആയിട്ട് എടുക്കുന്നതാണ് നല്ലത്। ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ബാറ്റർ ഏതാണ്ട് 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം। ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഈ ബാറ്ററിലേക്ക് അതൊക്കെ ചേർക്കാം। ഈ പേപ്പർ കപ്പൊന്നും വെക്കാതെ ഈ മോൾഡ് കുറച്ച് ഗ്രീസ് ചെയ്ത ശേഷം ഇതിലേക്ക് തന്നെ ഡയറക്റ്റ് ഒഴിച്ചിട്ട് കപ്പ് കേക്ക് തയ്യാറാക്കാം। കുറച്ച് നട്ട്സ് മുകളിൽ വിതറിക്കൊടുത്തു, കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം। കേക്ക് ബേക്ക് ചെയ്തെടുത്തു, വളരെ ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ കപ്പ് കേക്കാണിത്। നല്ല സോഫ്റ്റ് ആണ് ഈ കപ്പ് കേക്ക്। എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം। ഇൻഷാല്ലാ ഇനി മറ്റൊരു വിഭവവുമായി അടുത്ത വീഡിയോയിൽ കാണാം। ഓക്കെ, താങ്ക് യു.